ആരും നിർബന്ധിക്കാതെ തന്നെ ജനങ്ങൾ ഒഴുകി വരുന്നു കേരളത്തിലെ ഇടത് സർക്കാരിനെ സംരക്ഷിക്കാൻ. അതാണ് ഇന്നലെ കോഴിക്കോട് കണ്ടത്. വയനാടിനെ ചുവപ്പിച്ച ശേഷം നടന്ന ചെങ്കടൽ. മാധ്യമങ്ങളുടെയും പരദൂഷണക്കാരുടെയും സഹായത്തോടെ കള്ളപ്രചാരണം നടത്തിയും ഏതാനും ഗുണ്ടകളെ ഇറക്കി നാടിൻ്റെ തെരുവുകളിൽ അക്രമങ്ങൾ സംഘടിപ്പിച്ചും LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും അട്ടിമറിക്കാനുമുള്ള ശ്രമങ്ങളെ ചേർത്ത് തോൽപ്പിക്കാമെന്നാണ് പ്രകടനത്തിൽ പങ്കെടുത്തവർ വിളിച്ചു പറഞ്ഞത്. കാരണം അവരുടെ ചങ്കാണ് ഈ സർക്കാർ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച സർക്കാരാണിത്. അതാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഈ സ്ത്രീയെയും സ്ത്രീയുടെ സംഘത്തിൽപ്പെടുന്നവരെ കൊണ്ടുപോയാൻ ഇരുത്തി. പിന്നെ കുറെ മാസം അവിടെയായിരുന്നു. പിന്നെ UDF BD സതീശനും എല്ലാവരും കൂടി ചേർന്ന് പിന്നെ ആനയിച്ചു കൊണ്ടുവന്നു. ഒരു ബോധോദയം. പണ്ട് പറഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങൾ വീണ്ടും പറയുന്നു. മാധ്യമങ്ങൾ ഓടിക്കൂടി. എന്തോ ഒരു നിധി വന്നിരിക്കുന്നു. മാധ്യമങ്ങളാണ് ഇത് വഷളാക്കിയത്. എന്നിട്ട് ഓരോ ചോദ്യം ചോദിച്ചു നടക്കും. മാധ്യമങ്ങൾ നിലവാരമുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണോ കൈകാര്യം ചെയ്യുന്നത്? കോൺഗ്രസിന് ഭൂഷണമാകും, അത് UDFന് ഭൂഷണമാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വൃത്തികെട്ട രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളുടെ പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് കൈകാര്യം ചെയ്യുക. മുഖ്യമന്ത്രിയെ തകർക്കാൻ ഒരു ചെമ്പും കൊണ്ട് പുറപ്പെട്ടിരിക്കുന്ന ആവാസന്മാർ, ഒരു സ്ത്രീയെയും കൊണ്ട് ചെമ്പും വട്ടലവും. നിങ്ങളൊക്കെ ഈ ചെമ്പും വട്ടലവും കൊണ്ട് ചുമക്കുന്ന പണിക്കേ നിങ്ങൾ പറ്റൂ. രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ BD സതീശ നിങ്ങൾക്ക് സാധിക്കില്ല. ഇതുകൊണ്ടൊന്നും കേരള സമൂഹത്തിൽ ലെവലേശം ഏശുന്നില്ല എന്ന് വന്നപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി RSS കാരെ തലയെടുക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാ. RSS കാർ തലയെടുക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലവെട്ടും എന്ന് ഉത്തർപ്രദേശിൽ പരസ്യമായി പ്രഖ്യാപിച്ചു. RSS എയ്സെറ്റ് കാറ്റഗറിയിൽപ്പെടുന്ന ആളാണ്. ഏറ്റവും വലിയ സുരക്ഷ ആ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനം. മൂന്നാളെ ചട്ടം കെട്ടി 12,000 രൂപ. അതിന്റെ അവസാനത്തെ റേറ്റ് ടിക്കറ്റും എടുത്തു കൊടുത്ത് വണ്ടി കയറ്റി ട്രെയിനിൽ കയറ്റി ആക്രമിക്കാൻ, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ. ഇപ്പൊ UDF ഇതിനിടെ ആ VD സതീശൻ പറയുന്നത് കേട്ടു. ജാമ്യം കിട്ടിയില്ലേ? ജാമ്യം കിട്ടിയാൽ എന്താ കുറ്റവാളി അല്ലാതായി തീരുമോ? ജാമ്യം കിട്ടിയ കുറ്റവാളി അല്ലാതായി തീരുമോ? മുഖ്യമന്ത്രിയെ അപകടത്തിൽപ്പെടുത്താനുള്ള കോൺഗ്രസ് ഭീകര പ്രവർത്തനത്തിനെതിരെ LDF സംഘടിപ്പിച്ച പ്രതിഷേധ യോഗമാണ് ചെങ്കടലായി മാറിയത്. കള്ളക്കടത്ത് മാഫിയ കോൺഗ്രസ് RSS കൂട്ടുകെട്ടിനെതിരെ ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള UDF ക്രിമിനൽ സമരാഭാസങ്ങൾക്കെതിരെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ഭീകരത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നാണ് പ്രകടനത്തിലെ മുദ്രാവാക്യം. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇതിനായി ഓരോ ദിവസവും അവർ ഓരോ കഥകൾ മെനയുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഇറക്കി സർക്കാരിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. അതിനവർക്ക് സമയമില്ല. കിട്ടുന്ന സമയം വിനിയോഗിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും സംസാരിക്കാൻ വേണ്ടി മാത്രം. UDFന്റേത് ഇരട്ടത്താപ്പാണ്. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞില്ല. കേരളത്തിൽ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണമാണ് നടക്കുന്നത്. ഇടതുപക്ഷ വിരുദ്ധ മുന്നണിക്കാണ് പ്രതിപക്ഷ നീക്കം. ഇടതുവിരുദ്ധരുടെ മഹാസഖ്യത്തിനുള്ള നീക്കം നടക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് തൃക്കാക്കരയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. സ്വാധീനം കൂട്ടാൻ RSS ശ്രമിക്കുകയാണ്. ആരാധനാലയങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചാണ് അവരുടെ നീക്കം. ഇതേ രീതിയിൽ ചില മുസ്ലിം സംഘടനകളും പ്രചാരണം നടത്തുന്നു. മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പിണറായി സർക്കാരിനാണ്. അത് കൃത്യമായി നടക്കുമെന്നാണ് കേരള ജനതയുടെ വിശ്വാസം.